ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തമിഴിലോ കണ്ടതുപോലെ തന്നെ സ്റ്റുഡിയോയിൽ നിന്ന് നമ്മൾ ഒരു ഒരു പാട്ട് പാടിയാൽ ആ ഒരു പാട്ട് ഭയങ്കര നീറ്റ് ആയിരിക്കില്ല. ഒരു പാട്ട് നല്ലൊരു എക്കവും കാര്യവും നല്ലൊരു നീറ്റ് ആയിരിക്കും ആ ഒരു പാട്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഫോണിൽ ഒരു ആപ്പ് വഴി നമുക്ക് എങ്ങനെ ആ ഒരു റെക്കോർഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് കാണിച്ചു തന്നത്. അതുപോലെ തന്നെ നമുക്കൊരു എക്കവും കാര്യമൊക്കെ നമുക്ക് ഈ ഒരു ആപ്പിൽ നമ്മൾ റെക്കോർഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് കാണിച്ചു തരാം. നേരെ വീട്ടിലേക്ക് സ്വന്തം ആൻഡം ടെക്. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം പ്ലേ സ്റ്റോറിലേക്ക് പോവാം. പ്ലേ സ്റ്റോറിലേക്ക് പോയതിന് ശേഷം ഇവിടെ ഈസെറ്റ് വോയിസ് എന്നൊന്ന് അടിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഓൾറെഡി അടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് ഞാൻ ആദ്യം ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഞാനത് ഡൗൺലോഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ഏതൊന്നും ഡൗൺലോഡ് ചെയ്യുക. ഇപ്പം ഞാൻ അവിടെ ഓപ്പൺ അടിച്ചു കൊടുത്തു. അപ്പോൾ അത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇവിടെ കാണുന്ന ഈ ഒരു റെഡ് ബട്ടൺ കാണാം, അവിടെ ഒരു റെഡ് ഡോട്ട് ആയിട്ടുള്ളൊരു സർക്കിളിൽ അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം. റെക്കോർഡ് സ്റ്റാർട്ട് ആകും, റെക്കോർഡിങ് ചെയ്യാം നമുക്ക്. പിന്നെ റെക്കോർഡ് ചെയ്ത് നമുക്ക് കാണണമെങ്കിൽ ഇവിടെ വരുന്ന സോങ് എന്ന് പറയുന്നത് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ കുറേ അത്യാവശ്യം കുറച്ച് പാട്ടൊക്കെ നമ്മൾ ഇപ്പോൾ പാടിയിട്ടുണ്ട്. അപ്പോൾ ഈ അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഏത് ഇപ്പോൾ റെക്കോർഡ് ചെയ്താലും നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ അപ്പോൾ നമുക്കിതിപ്പോൾ ബാക്കോർഡ് തന്നെ വരണമെങ്കിൽ ആർ ഈ സി എന്ന് പറഞ്ഞ ഈ ഒരു ഇത് തന്നെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ബാക്കോർഡ് തന്നെ വരാൻ പറ്റുന്നതായിരിക്കും. പിന്നെ പറഞ്ഞാൽ ഇപ്പം ഞാൻ നിങ്ങൾക്കൊന്ന് റെക്കോർഡ് ചെയ്ത് ഞാൻ ഇതിൻ്റെ വ്യത്യാസം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആ റെഡ് ഡോട്ട് ഒന്ന് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം നമുക്കവിടെ അതൊന്ന് സ്റ്റാർട്ട് ആവുന്നത് കാണാം, ഒരു 4 സെക്കൻഡ്. അപ്പോൾ നമ്മളിപ്പോൾ അതവിടെ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം ഞാൻ മനസ്സിലാക്കി തരാം. അപ്പോൾ ഞാനിത് റെക്കോർഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഈ ഒരു റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ അത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കാണാം ഡിസ്കാർഡും ഇവിടെ ഒരു പ്ലേ ആക്കാനുള്ളതും പിന്നെ സേവ് ഒന്നും കാണാൻ പറ്റും. പക്ഷെ നമ്മളിപ്പോൾ പ്ലേ ആക്കാൻ നോക്കാം. പക്ഷേ നമുക്ക് ആ ഒരു 50% ഒരു വോളിയത്തിലെ നമുക്കിത് കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഇതിൻ്റെ വ്യത്യാസം തെറ്റുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിസ്കാർഡ് വെച്ചാൽ ഒന്നുകൂടി പാടാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഞാനിപ്പോൾ സേവ് ആക്കുകയാണ്. ഇപ്പോൾ സേവ് ആക്കിയാൽ നമുക്ക് 100% വോളിയത്തിലായിട്ട് നമുക്ക് ഇത് കിട്ടുന്നതായിരിക്കും. ഞാൻ അവിടെ സേവ് ആക്കുകയാണ്. അപ്പോൾ സേവ് ആക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇവിടെ നെയിം അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പാട്ടിൻ്റെ തുടക്കം നമുക്ക് അടിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു സ്മൈൽ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ സേവ് ആക്കി. നമ്മളവിടെ സോങ് പോയി ലാസ്റ്റ് നോക്കിയാൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ അതവിടെ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം ഞാൻ മനസ്സിലാക്കി തരാം. അപ്പോൾ ഞാനിത് റെക്കോർഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഈ ഒരു റെക്കോർഡ് ചെയ്യുന്നത്, ഒരു 4 സെക്കൻഡ്. അപ്പോൾ നമ്മളിപ്പോൾ അതവിടെ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം ഞാൻ മനസ്സിലാക്കി തരാം. അപ്പോൾ ഞാനിത് റെക്കോർഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഈ ഒരു റെക്കോർഡ് ചെയ്യുന്നത്, ഒരു 4 സെക്കൻഡ്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ അതാ കണ്ടത് ആ ഒരു ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്ത ഒരു ഇതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയി കേട്ടില്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് കൊടുക്കുക ഇതെങ്ങനെ അത് റെക്കോർഡ് ചെയ്തൊരു വോയിസ്. അപ്പം നമുക്ക് മനസ്സിലായി അതിൻ്റെ ഒരു എക്കോ കാര്യം. പക്ഷെ ഞാൻ ഇതിൽ കാണിച്ചു തരുന്നതിലും പെർഫെക്റ്റായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും അതിൻ്റെ ആ ഒരു എഫക്റ്റും കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ നമുക്ക് പാട്ട് പാടാനൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു അനൗൺസ്മെൻ്റ് ഒക്കെ ആണെങ്കിലും അതിനും നല്ലൊരു അടിപൊളി ആപ്പാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ? അപ്പോൾ സിമ്പിളാണ് ഇത് ചെയ്യാൻ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കണോ ക്ലിക്ക് ചെയ്താൽ മുകളിൽ ഒരു നോളം പ്രസ് ചെയ്യും. ഞാൻ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കീഴിലും വീഡിയോ വരുന്നവരും എല്ലാവർക്കും ബൈ ബൈ ആൻഡ്